ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യത്തുള്ള സീ റിവ്യൂയിലേക്ക് സ്വാഗതം. മംഗള ശാന്തനോട് പറയുന്നു, ചൊവ്വാദോഷം അത് തന്നെയാ പ്രശ്നം. ഇത് കേട്ട് ശാന്തൻ പറയുകയാണ്, അത് ചൊവ്വാദോഷ പരിഹാരം ചെയ്താൽ തീരുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്. തിരുമേനിയെ വിളിച്ച് ആ പൂജ എത്രയും പെട്ടെന്ന് നടത്തിയാ പോരെ. മംഗള പറയുന്നു, അതിനൊരു പ്രശ്നമുണ്ട്, അത് പുറത്തിറങ്ങിയാൽ കുഴപ്പമാകും. നിങ്ങളോട് പറയാതെ ഞാനൊരു കടുങ്കൈ ചെയ്തു. ആദ്യയെ കൊണ്ട് ആതിരയെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ മനസ്സിലുറച്ച നേരത്ത് ആദിയുടെയും ആതിരയുടെയും ജാതകങ്ങൾ ഞാനൊരു ജോത്സ്യനെ കൊണ്ട് പരിശോധിപ്പിച്ചിരുന്നു. രണ്ട് ജാതകങ്ങളും കണ്ട ഉടൻ തന്നെ ജോത്സ്യൻ പറഞ്ഞു, ജാതകങ്ങൾ തമ്മിൽ ചേരില്ലാന്ന്. എങ്ങനെ നോക്കിയിട്ടും അവരുടെ ജാതകങ്ങൾ ചേർക്കാൻ സാധിച്ചില്ല. ജാതക പൊരുത്തം ഇല്ല എന്ന കാരണത്താൽ ഈ വിവാഹം മുടങ്ങാൻ പാടില്ല. ഇത് നടക്കേണ്ടത് എന്റെ വാശിയ. അതുകൊണ്ട് ആതിരയുടെ ഒറിജിനൽ ജാതകം മാറ്റിവെച്ചിട്ട് ഞാൻ അവളുടെ പേരിൽ ഒരു കള്ള ജാതകം എഴുതിപ്പിച്ചു. അതാണ് ഇപ്പോഴുള്ള ജാതകം. ഈ ജാതകവും ആതിരയുടെ ജാതകവും വെച്ച് നോക്കിയാൽ ഇപ്പോൾ പൊരുത്തം 10/10. പക്ഷേ ആതിരയുടെ ദോഷങ്ങൾക്കുള്ള പരിഹാരം തിരുമേനി വിധിച്ചത് ഈ ജാതകം നോക്കിയിട്ടാ. അതുകൊണ്ട് കാര്യമില്ല. ഈ ജാതകത്തിന്റെ അടിസ്ഥാനത്തിൽ അവൾക്കുള്ള ദോഷങ്ങൾ കൃത്യമായി പരിഹരിക്കാനാവില്ല. ഇത് കേട്ട് ശാന്തൻ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാ മംഗള ചെയ്തു കൂട്ടുന്നത്? ഇതൊക്കെ ശരിയായ കാര്യമാണോ? പൊരുത്തം ഇല്ലാത്തവരെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചാൽ അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ? മംഗള പറയുന്നു, അതിലൊന്നും വലിയ കാര്യമില്ല. ഇതുപോലെ എത്രയോ ജാതകങ്ങൾ എത്രയോ പേർ മാറ്റി എഴുതിയിരിക്കുന്നു. അങ്ങനെയുള്ള ജാതകം വെച്ച് എത്രയോ കല്യാണങ്ങൾ നടന്നിരിക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ഇക്കാര്യം പുറത്തറിയാതെ ഒന്ന് നോക്കിയാ മതി. എന്തായാലും ആതിരയുടെ ദോഷങ്ങൾക്കുള്ള പരിഹാരം മുഴുവൻ ഉടൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ആതിരയുടെയും ആതിരയുടെയും വിവാഹം നടക്കുകയുള്ളൂ. ശാന്തൻ ചോദിക്കുന്നു, ഇനി ആ പരിഹാരങ്ങൾ എങ്ങനെ നടത്തും? ഉടനെ മംഗള പറയുകയാണ്, അതൊക്കെ നടത്താം. നിങ്ങൾ ആദ്യം ക്ഷേത്രത്തിൽ വിളിച്ച് ചൊവ്വാദോഷ പരിഹാര പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യ്, ബാക്കിയൊക്കെ പിന്നെ. ഇപ്പൊ തന്നെ ക്ഷേത്രത്തിലേക്ക് വിളിക്ക് മനുഷ്യ. തുടർന്ന് ശാന്തൻ ക്ഷേത്രത്തിലേക്ക് വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത തിരുമേനിയോട് ശാന്തൻ പറയുന്നു, തിരുമേനി ഇത് ശാന്തന. ആതിരമോളുടെ ചൊവ്വാദോഷ നിവാരണ പൂജ പറഞ്ഞിരുന്നല്ലോ മംഗള, വൈകിപ്പിക്കാൻ പറ്റില്ല. പിന്നീട് കാണിക്കുന്നത് ആതിരയും ശാന്തനും കൂടി ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. തുടർന്ന് ശാന്തൻ ആതിരയോട് പറയുകയാണ്, നമുക്ക് മേൽശാന്തിയെ കാണാം, അദ്ദേഹമാണ് നിനക്ക് വേണ്ടി ചൊവ്വാദോഷ നിവാരണ പൂജ നടത്തുന്നത്. അങ്ങനെ അവർ തിരുമേനിയെ കാണുന്നു. തിരുമേനി അവരോട് പറയുന്നു, മംഗളാ മേഡം പറഞ്ഞിരുന്നു. ശാന്തൻ പറയുന്നു, തിരുമേനി എങ്ങനെയെങ്കിലും ഇവളുടെ ജാതകത്തിലെ കുജദോഷം പെട്ടെന്നൊന്ന് മാറ്റിയെടുക്കണം. ചൊവ്വാദോഷം മാറാൻ വേണ്ടി 41 ദിവസത്തെയോ 91 ദിവസത്തെയോ പൂജകളൊന്നും പറയരുത്. ആ പൂജകളൊന്നും ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല. ഇവളുടെ കല്യാണം ഉടനെ നടത്തണം. അതിനൊരു മുടക്കവും ഉണ്ടാകാൻ പാടില്ല. വളരെ ചെറിയ സമയം കൊണ്ട് ഉഗ്രശക്തിയുള്ള പൂജ, അതും ഇന്ന് തന്നെ വേണം. ഇവക്ക് വേണ്ടി പലവട്ടം ചൊവ്വാദോഷ നിവാരണ പൂജ നടത്താൻ നോക്കിയതാ. പക്ഷേ അപ്പോഴെല്ലാം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പൂജ മുടങ്ങും. അതുകൊണ്ട് അധികം ആളും ബഹളവും ഒന്നും ഇല്ലാത്ത ഒരിടത്ത് വെച്ച് രഹസ്യമായി പൂജ നടത്തി തന്നാൽ അത്രയും ഉപകാരമായി. ഇത് കേട്ട് സംശയത്തോടുകൂടി തിരുമേനി ചോദിക്കുകയാണ്, രഹസ്യമായി പൂജ നടത്താനോ? ശാന്തൻ പറയുന്നു, തിരുമേനിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ഇവക്ക് ചെറിയൊരു ചൊവ്വാദോഷമെന്ന മംഗള ദുർഗയോട് പറഞ്ഞിരിക്കുന്നത്. തിരുമേനി പറയുന്നു, ചെറിയ ചൊവ്വാദോഷമോ, ഈ കുട്ടിക്ക് കടുത്ത ചൊവ്വാദോഷമാണ്. അപ്പോൾ ശാന്തൻ പറയുകയാണ്, എന്റെ തിരുമേനി അത് ദുർഗയോട് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ അപ്പൊ ഈ കല്യാണം മുടങ്ങില്ലേ? അതുകൂടി ഉദ്ദേശിച്ച മംഗള പറഞ്ഞത് പൂജയൊക്കെ രഹസ്യമായിട്ട് തന്നെ നടത്തണമെന്ന്. തിരുമേനി പറയുന്നു, ശരി ശരി ആയിക്കോട്ടെ. ആതിര ചോദിക്കുന്നു, പൂജ ഇന്ന് തന്നെ നടത്താമല്ലോ അല്ലേ? തിരുമേനി പറയുന്നു, ഇപ്പൊ തന്നെ നടത്തിത്തരാം. മംഗളാമേഡം ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഉഗ്ര ഫലസിദ്ധിയുള്ള ഒരു പൂജ ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ നടത്തിത്തരാം. അങ്ങനെ തിരുമേനി പൂജ ചെയ്യുകയാണ്. പ്രാർത്ഥനയോടുകൂടി ശാന്തനും ആതിരയും ഇരിക്കുന്നു. ഈ സമയത്ത് ദുർഗയും തുളസിയും ക്ഷേത്രത്തിലേക്ക് വരുന്നു. ആതിര രഹസ്യമായി ശാന്തനോട് ചോദിക്കുന്നു, ആ ദുർഗാന്റിയും തുളസിയും ഈ സമയത്ത് ക്ഷേത്രത്തിലേക്കെങ്ങാനും കയറി വരുമോ? ശാന്തൻ പറയുന്നു, അവരൊക്കെ ഇലക്ഷന് ഓട്ടം എന്നൊക്കെ പറഞ്ഞ് തെണ്ടി നടക്കുവല്ലേ, ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. പെട്ടെന്ന് ആതിര കാണുകയാണ് ദുർഗയും തുളസിയും അവിടേക്ക് വരുന്നതായി. ആതിര ഞെട്ടുന്നു, അയ്യോ ദുർഗാമേഡം വരുന്നുണ്ടെന്ന് പറഞ്ഞ് തിരുമേനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. തുടർന്ന് ദുർഗ ചിരിച്ചുകൊണ്ട് അവരോട് ചോദിക്കുന്നു, അല്ല നിങ്ങൾ എന്താ ഇവിടെ? അപ്പോഴൊന്ന് പതറി ശാന്തൻ പറയുകയാണ്, ഞങ്ങള് പൂജ. ദുർഗ ചോദിക്കുന്നു, അപ്പച്ചി എവിടെ? ശാന്തൻ പറയുന്നു, മംഗള വഴിപാട് കഴിപ്പിക്കാൻ നിൽക്കുക. ഇത് കേട്ട് ദുർഗ പറയുകയാണ്, ഓ ക്ഷേത്രത്തിൽ വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ, ഒരുമിച്ച് വരാമായിരുന്നല്ലോ, അതെന്താ എന്നോട് പറയാത്തത്? ആതിര പറയുന്നു, അത് പിന്നെ ഇന്ന് ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു, പെട്ടെന്ന് തോന്നി പെട്ടെന്നിങ്ങി വന്നു, അതുകൊണ്ടാ ദുർഗാന്റിയെ അറിയിക്കാൻ പറ്റാത്തത്. തുളസി ചോദിക്കുന്നു, ഇതെന്താ ഈ പൂജ?
പൂജയൊക്കെ? അപ്പോഴൊന്ന് പതറി ശാന്തൻ പറയുകയാണ്, അല്ല ദുർഗ ഇലക്ഷന് നിൽക്കുമല്ലേ, ഇലക്ഷന് ജയിക്കണമെങ്കില് പ്രചരണം മാത്രം പോരല്ലോ, ഈശ്വരന്റെ അനുഗ്രഹം കൂടി വേണ്ടേ, അതുകൊണ്ട് ദുർഗയുടെ പേരിൽ പ്രത്യേക പൂജയും വഴിപാടും നടത്താമെന്ന് കരുതി. ആ പൂജയാണിത്, ഇനിയും ദുർഗ കണ്ണുമടച്ച് ജയിക്കും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആതിര പറയുന്നു, അതെ അതെ, ഇത് ആന്റിക്ക് വേണ്ടി നടത്തുന്ന പൂജയാ. ശാന്തൻ ചോദിക്കുന്നു, എന്താ ദുർഗെ പൂജ നടത്തിയത് ദുർഗയ്ക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ ദുർഗ പറയുകയാണ്, അയ്യോ അങ്കിൾ എന്തൊക്കെയാ ഈ ചോദിക്കുന്നത്, എന്റെ ജയത്തിനു വേണ്ടി ചെയ്യുന്ന പൂജയല്ലേ, അതെനിക്ക് ഇഷ്ടമാകാതിരിക്കുമോ, നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഞാനും കൂടെ പൂജയ്ക്ക് പങ്കെടുത്തേനെ. ശാന്തൻ പറയുന്നു, അറിയിക്കാൻ പറ്റാതെ പോയി, ദുർഗ ഞങ്ങളോട് ക്ഷമിക്ക്. അപ്പോൾ ദുർഗ പറയുകയാണ്, അത് സാരമില്ല, എനിക്കൊന്നു രണ്ട് വഴിപാടുകൾ നടത്താനുണ്ട്, ഞാനും ഇവളും കൂടി അതൊന്നും നടത്തിയിട്ട് വരാം, നിങ്ങൾ ഇവിടെ കാണുമോ? ശാന്തൻ പറയുന്നു, ഇല്ല ഞങ്ങൾ ഇപ്പൊ അങ്ങ് ഇറങ്ങും. ദുർഗ തുളസിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ആതിര ടെൻഷനോടുകൂടി പറയുന്നു, അത് പിന്നെ ആ തുളസിക്ക് നമ്മൾ പറഞ്ഞത് അത്ര വിശ്വാസമായിട്ടില്ല എന്ന് തോന്നുന്നു, നമ്മുടെ കള്ളത്തരം അവള് പിടിച്ചെടുക്കുമോ, അവൾക്ക് ഡൗട്ട് തോന്നിയെങ്കിലേ അവൾ അത് ദുർഗാന്റിയോട് പറയാതിരിക്കില്ല, നമ്മൾ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ ദുർഗാന്റി അറിഞ്ഞാൽ. ശാന്തൻ പറയുന്നു, പതുക്കെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, മംഗളെ അവിടെ എവിടെയെങ്കിലും കാണും, നീ വാ. അങ്ങനെ ആതിരയും കൂട്ടിക്കൊണ്ട് ശാന്തൻ അവിടെ ഒന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ക്ഷേത്രത്തിൽ നിന്നും വളരെ സന്തോഷത്തോടുകൂടി ദുർഗയും തുളസിയും അവിടേക്ക് വരുന്നു. ആദി സന്തോഷത്തോടുകൂടി ചോദിക്കുന്നു, നിങ്ങൾ രണ്ടാളും ഇത് എവിടെ പോയിട്ട് വരുവാ? തുളസി പറയുന്നു, ഞങ്ങൾ അമ്പലത്തിൽ പോയതാ. ആദി പറയുന്നു, എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഉടനെ തുളസി പറയുകയാണ്, ഓ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ നീ വന്നേനെ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ദുർഗ പറയുന്നു, അത് തന്നെ, സൂര്യൻ വന്ന് ഉമ്മ വെക്കാതെ ഇവൻ കിടക്കാൻ എഴുന്നേൽക്കില്ലല്ലോ, അങ്ങനെയുള്ളവനാണോ രാവിലെ എണ്ണീറ്റ് ക്ഷേത്രത്തിൽ വരുന്നത്? ആദി പറയുന്നു, അങ്ങനെ കളിയാക്കുകയൊന്നും വേണ്ട, എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വന്നേനെ, അമ്മ എന്നെ വിളിച്ചില്ലല്ലോ. ഉടനെ ദുർഗ പറയുകയാണ്, ഞാൻ എന്തിനാ നിന്നെ കുത്തി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി വെറുതെ സമയം കളയുന്നത്? ഇത് കേട്ട് ആദി പറയുകയാണ്, ശരി സമ്മതിച്ചു, അല്ല അമ്മയ്ക്ക് ക്ഷേത്ര ദർശനമൊന്നും പതിവില്ലാത്തതാണല്ലോ, ഇന്നിപ്പോ എന്താ വിശേഷം? ദുർഗ പറയുന്നു, എടാ ഇലക്ഷൻ ഇങ്ങ് എത്തിയിരിക്കുകയല്ലേ, മൈക്ക് അനൗൺസ്മെന്റും പ്രചരണവും ഒന്നും പോരാ ജയിക്കാൻ, ഈശ്വര കടാക്ഷം കൂടി വേണം, അതുകൊണ്ടാ ക്ഷേത്രത്തിൽ പോയി വഴിപാടും നേർച്ചയൊക്കെ നടത്തിയത്. ആദി പറയുന്നു, ഓ അങ്ങനെ, ഇതും തുളസിയുടെ ഉപദേശമായിരിക്കും. ഇത് കേട്ട് തുളസി പറയുകയാണ്, അതെ എന്റെ ഉപദേശം തന്നെയാ, എന്തേ വല്ല കുഴപ്പമുണ്ടോ? ആദി ചിരിച്ചുകൊണ്ട് പറയുന്നു, ഒരു കുഴപ്പവും ഇല്ല, എന്റെ അമ്മ ഇലക്ഷന് ജയിച്ചാ മതി, അത്രേ ഉള്ളൂ. തുളസി പറയുന്നു, ജയിച്ചിരിക്കും, ദുർഗാമ്മ ഇലക്ഷന് ജയിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാ, ഞാനത് ചെയ്തിരിക്കും. ദുർഗാമ്മ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ദുർഗാമ്മയ്ക്കും ഇല്ലേ? ദുർഗ ചിരിച്ചുകൊണ്ട് പറയുന്നു, നീ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാ പേടിക്കുന്നത്? തുളസി പറയുന്നു, അതാണ്. അങ്ങനെ അവർ മൂന്നുപേരും കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മംഗളയും ആതിരയും അവിടേക്ക് വരുന്നു. മംഗള ദേഷ്യത്തോടുകൂടി ആതിരയോട് പറയുന്നു, കണ്ടോ കണ്ടോ അവരുടെ ചിരിയും കളിയും. തുളസി കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്താൻ തുടങ്ങി, നീ വാ ഇങ്ങോട്ട്. അങ്ങനെ മംഗള ആതിരയും കൂട്ടിക്കൊണ്ട് അവരുടെ ഇടയിലേക്ക് ചെല്ലുകയാണ്. ദുർഗ ചോദിക്കുന്നു, നിങ്ങൾ നേരത്തെ ഇങ്ങെത്തിയോ? ഇത് കേട്ട് സംശയത്തോടുകൂടി ആദി ചോദിക്കുകയാണ്, ഏ ഇവരും ക്ഷേത്രത്തിൽ പോയിരുന്നോ, നിങ്ങൾ ഒരുമിച്ചാണോ പോയത്? ദുർഗ പറയുന്നു, ഏയ് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ അപ്പച്ചിയും ആതിരയും അവിടെ ഉണ്ടായിരുന്നു. മംഗള ചിരിച്ചുകൊണ്ട് ആതിരയോട് പറയുകയാണ്, മോളെ ഈ പ്രസാദം ആദിക്ക് തൊട്ടുകൊടുത്തേ. ഇത് കേട്ട് ആതിര പ്രസാദം തൊട്ടുകൊടുക്കാനായി ആദിയുടെ അരികിലേക്ക് ചെല്ലുന്നു. ഏ എന്നും പറഞ്ഞ് തുളസി ആതിരയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ദുർഗയും മംഗളയും. തുളസി പറയുന്നു, ആദിക്ക് പ്രസാദം ഇടരുത്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി മംഗള പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇവൾ എല്ലാ കാര്യത്തിലും അപശകുനമായി മുന്നിൽ ഉണ്ടാകുമെന്ന്, ഇപ്പൊ എന്തായി? ദുർഗ ചോദിക്കുന്നു, തുളസി നീ എന്തിനാ ആതിരയെ തടഞ്ഞത്? ഉടനെ തുളസി ആതിരയോട് ചോദിക്കുകയാണ്, നിനക്ക് വിവരമുണ്ടോ, ഇവിടുത്തെ ആചാര മര്യാദകൾ നിനക്കറിയുമോ? ഇത് കേട്ട് മംഗള ചോദിക്കുകയാണ്, ഇവള് ചെയ്തതിൽ എന്താ കുഴപ്പം? തുളസി പറയുന്നു, ദുർഗാമ്മ പറ, കുളിക്കാതെ പ്രസാദം സ്വീകരിക്കുന്നത് ശരിയാണോ? ദുർഗ ആതിരയോട് ചോദിക്കുന്നു, അയ്യോ നീ കുളിക്കാതെയാണോ ക്ഷേത്രത്തിൽ പോയത്? ആതിര ചോദിക്കുന്നു, ഞാൻ കുളിക്കാതെയാ ക്ഷേത്രത്തിൽ പോയതെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ കുളിച്ചിട്ട് തന്നെയാ ക്ഷേത്രത്തിൽ പോയത്. തുളസി പറയുന്നു, അയ്യോ നീ കുളിച്ചു കാണും, പക്ഷേ ആദി കുളിച്ചിട്ടില്ലല്ലോ. കുളിക്കാതെ പ്രസാദം സ്വീകരിക്കുന്നത് തെറ്റല്ലേ? ഇവൻ കുളിച്ചിട്ടില്ലെന്ന് മാത്രമല്ല പല്ലുപോലും തേച്ചിട്ടുണ്ടാകില്ല. അല്ലേടാ, ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആദി പറയുന്നു, ആ ശരിയാ ഞാൻ പല്ലുപോലും തേച്ചിട്ടില്ല. തുളസി പറയുന്നു, കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഇങ്ങനെ കുളിക്കാതെയും ജപിക്കാതെയും ഇരിക്കുന്നവന് പ്രസാദം തൊടിയിച്ചാൽ ദൈവകോപം ഉണ്ടാകും. ആതിര പറയുന്നു, അതിന് വലിയ കാര്യമൊന്നുമില്ല, കുളിക്കാതെ ചന്ദനം തൊട്ടുന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കേട്ട് ദുർഗ പറയുകയാണ്, ദൈവനിഷേധം പറയല്ലേ മോളെ, കുളിക്കാതെ ഒരിക്കലും ചന്ദനം തൊടാൻ പാടില്ല. ഇവൾ അമേരിക്കയിൽ വളർന്നത് കൊണ്ടാ ഇതൊന്നും അറിയാത്തത്. അപ്പച്ചി ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. മംഗള പറയുന്നു, ഓ ഓ ഓ. തുടർന്ന് ദുർഗ പറയുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അങ്ങനെ ദുർഗ അകത്തേക്ക് പോകുന്നു. തുളസി ആദിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ആദി നീ പോയി കുളിച്ചിട്ട് വാ, നിനക്ക് ഞാൻ ചന്ദനം തൊട്ട് തരാം. ഇത് കേട്ട് ഒന്ന് മൂളിയിട്ട് ചിരിച്ചുകൊണ്ട് ആദി മുകളിലേക്ക് പോകുന്നു. ആദിയുടെ ദേഷ്യത്തോടുകൂടി പറയുന്നു, നിനക്ക് ഞാൻ കാണിച്ചു തരാമടി കാട്ടു തുളസി. ഇത് കേട്ട് മൂളിക്കൊണ്ട് തലയാട്ടുകയാണ് തുളസി.
തുളസി ആദര ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുന്നു. മംഗള ദേഷ്യത്തോടുകൂടി തുളസിയെ നോക്കിക്കൊണ്ട് പറയുന്നു, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടടി. അതിനുശേഷം കാണിക്കുന്നത് പ്രിയ ജയനോട് പറയുന്നു, ചേട്ടാ എനിക്കൊരു ഡൗട്ട്, ഈ സത്യം ബോധ്യപ്പെടുമ്പോഴേ പ്രസാദേട്ടനും ദുർഗേച്ചിയും ആദിമോനെ നമുക്ക് തന്നെ തരുമല്ലോ അല്ലേ? ജയൻ പറയുന്നു, അതിനല്ലേ ഇത്രയും കാലം നമ്മൾ മൂടി വെച്ചിരുന്ന രഹസ്യം ദുർഗേച്ചിയോട് തുറന്നു പറയുന്നത്. ആദ്യേ നമുക്ക് കിട്ടും, അതിന് വേണ്ട രീതിയിൽ പ്രസ ദുർഗേച്ചിയെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളും. ഇതാണോ നിന്റെ ഡൗട്ട്? പ്രിയ പറയുന്നു, ഏയ് ഇതല്ല എന്റെ സംശയം. അങ്ങനെ ആദിമോനെ തിരികെ കിട്ടുമ്പോൾ ആദി നമ്മളോടൊപ്പം താമസിക്കും. ജയൻ പറയുന്നു, അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും കാലം ക്ഷമിച്ച് കാത്തിരുന്നത്. ഉടനെ പ്രിയ പറയുകയാണ്, ശരി ആദിമോൻ നമ്മളോടൊപ്പവും തുളസിമോൾ പ്രസാദേട്ടനും ദുർഗേച്ചിക്കും ഒപ്പം ദേവമംഗലത്തും കഴിയും. ഇത് കേട്ട് ജയൻ പറയുകയാണ്, നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? നീ ഇങ്ങനെ ചുറ്റി വളയ്ക്കാതെ കാര്യത്തിലേക്ക് വാ. പ്രിയ പറയുന്നു, തിടുക്കം കൂട്ടാതെ ഞാനൊന്ന് പറയട്ടെ, കുട്ടികളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അത് കഴിഞ്ഞാൽ അടുത്തതെന്താ? ആദിമോന്റെയും തുളസിമോളുടെയും വിവാഹം. ജയൻ പറയുന്നു, അത് നമ്മൾ ആഘോഷപൂർവ്വം നടത്തും. എല്ലാം കലങ്ങി തെളിഞ്ഞാ പിന്നെ അവരുടെ വിവാഹത്തിന് എതിർപ്പ് പറയാൻ ആരും ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിവാഹം മംഗളമായി കഴിയും. പ്രിയ ചോദിക്കുന്നു, വിവാഹം കഴിഞ്ഞ് തുളസിമോൾ എവിടെ താമസിക്കും? ഇത് കേട്ട് ജയൻ പറയുകയാണ്, നീ എന്ത് വിട്ടി ചോദ്യമാ ചോദിക്കുന്നത് പ്രിയെ? തുളസി എവിടെ താമസിക്കുമെന്ന് നിനക്കറിയില്ലേ? വിവാഹം കഴിഞ്ഞാൽ സാധാരണ പെൺകുട്ടികൾ എവിടെയാ താമസിക്കാറ്? ചെക്കന്റെ വീട്ടില്. ചെക്കന്റെ വീട് ഏതാ? ഇത്. തുളസി ഇവിടെ തന്നെ താമസിക്കും. പ്രിയ ചോദിക്കുന്നു, അതിന് ദുർഗേച്ച് സമ്മതിക്കുമോ? അപ്പോൾ ജയൻ പറയുകയാണ്, അതല്ലേ നാട്ടു നടപ്പ്. പ്രിയ പറയുന്നു, ജയേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മോളെ കയ്യിൽ കിട്ടി അധിക ദിവസം കഴിയുന്നതിന് മുമ്പേ വിവാഹം നടക്കും. വിവാഹം കഴിഞ്ഞാൽ തുളസിമോൾ ആദിമോനോടൊപ്പം ഇവിടെയായിരിക്കും താമസിക്കുക. അപ്പോ അവിടെ ദേവമംഗലത്ത് പ്രസാദേട്ടനും ദുർഗേച്ചിക്കും ഒപ്പം ആരുണ്ടാകും? മകനും ഇല്ല മകളും ഇല്ല. ആദ്യ കയ്യിൽ കിട്ടിയാൽ ഞാൻ ഏതായാലും അത്ര പെട്ടെന്നൊന്നും അവനെ ദേവമംഗലത്തേക്ക് അയക്കില്ല. അവൻ അവിടെ പോകാം, പ്രസാദേട്ടനെയും ദുർഗേച്ചിയും കാണാം, അവിടെ കുറെ സമയം ചെലവഴിക്കുകയും ചെയ്യാം. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ അവൻ ഇവിടെ എന്റെ ഒപ്പം തന്നെ വേണം. സ്വാർത്ഥതയാണെന്നോ മനുഷ്യത്വമില്ലായ്മയാണെന്നോ പറഞ്ഞാലോ സാരമില്ല, ഞാൻ അത് സഹിക്കും, കേട്ടില്ലെന്ന് നടിക്കും. ഇത്രയും വർഷം ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് മുന്നിൽ ആവക കുറ്റപ്പെടുത്തലുകൾ എനിക്ക് നിസ്സാരമാ. പ്രസവിച്ചിട്ട് ഇന്നു വരെ നമ്മുടെ മോന് കൊടുക്കാതെ പോയ സ്നേഹം മുഴുവൻ ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുക ജയേട്ടാ, അത് അവന് നൽകാൻ എനിക്ക് ഈ ജന്മം പോരാതെ വരും. ഇത് കേട്ട് ജയൻ പറയുകയാണ്, പ്രിയെ നീ വല്ലാതെ സെന്റിമെന്റൽ ആകുന്നു. പ്രിയ കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ സെന്റിമെന്റൽ ആകും. ദുർഗേച്ചിയുടെ ജീവൻ രക്ഷിക്കാനാണെങ്കിലും നമ്മൾ ചെയ്തത് വലിയൊരു പാപമല്ലേ ജയേട്ടാ? ആ പാപത്തിന് നമുക്ക് പരിഹാരം ചെയ്യണ്ടേ? അതിനുള്ള പരിഹാരം ആദിമോന് നഷ്ടമായ സ്നേഹം തിരികെ കൊടുക്കുക എന്നുള്ളത് മാത്രമാ. ജയൻ പറയുന്നു, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ഏതായാലും ഇതിനെ കുറിച്ച് നീ കാടുകയറി ചിന്തിക്കണ്ട, സമയം വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. ക്ഷേത്രത്തിൽ പോയ തുളസിയെ ഇതുവരെ കാണുന്നില്ലല്ലോ. പ്രിയ പറയുന്നു, അയ്യോ അതാ ഞാനും ചിന്തിക്കുന്നത്, വരേണ്ട നേരമായല്ലോ. ഷോ ഇവൾ ഇത് എവിടെയാ പോയത്? ജയൻ പറയുന്നു, പിന്നെ നീ ഇപ്പം ഒരുപാട് എഴുതാപ്പുറം കണ്ടു എങ്കിലും ദുർഗേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കോ നിനക്കോ തുളസിക്കോ അറിയില്ല. അത് നീ എപ്പോഴും ഓർമ്മിക്കണം. ദുർഗേച്ചിയെ കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്ന് നീ തുളസിയെ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രിയ പറയുന്നു, ജയേട്ടാ ജയേട്ടൻ ദുർഗേച്ചിയെ അധികം നേരം കാണാറില്ലല്ലോ, അതുകൊണ്ട് ഈ സംശയം. ഞാൻ കാണുന്നത് കൊണ്ട് എനിക്ക് ദുർഗേച്ചിയിലെ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ജയേട്ടനെ പോലെ സംശയം ആദ്യം എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് കുറേശ്ശെ മാറി വരുവ. ജയൻ പറയുന്നു, ദുർഗേച്ചിക്ക് മാറ്റമുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്, മാറുമെന്ന് പ്രതീക്ഷയുമുണ്ട്. എന്നാലും മനുഷ്യന്റെ മനസ്സല്ലേ, അത് കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നോളം ഞാൻ പറഞ്ഞേയുള്ളൂ. പ്രിയ പറയുന്നു, മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ദുർഗേച്ചി ഇപ്പം മോളോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ അതിലെനിക്ക് ഇടപെടാനോ തടയാനോ തോന്നുന്നില്ല ജയേട്ടാ. ദുർഗേച്ചി തുളസിമോളുടെ അമ്മയല്ലേ? അറിയാതെയാണെങ്കിലും ആ അമ്മയുടെ സ്നേഹം തുളസിമോൾക്ക് കിട്ടിക്കോട്ടെ എന്നാ ഞാൻ കരുതുന്നത്. ഇത് കേട്ട് ജയൻ പറയുന്നു, അത് തന്നെയാണ് കുഴപ്പവും. ദുർഗേച്ചിക്ക് തുളസി മകളാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ തുളസിയോട് ദുർഗേച്ചി മുഖം നോക്കാതെ പെരുമാറാൻ സാധ്യതയുണ്ട്. അതാ ഞാൻ ഓർമ്മിപ്പിച്ചത്. പ്രിയ പറയുന്നു, അത് ശരിയാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം ജയേട്ടാ. അതിനുശേഷം കാണിക്കുന്നത് നോമിനേഷൻ ലെറ്റർ കൊടുക്കാനായി ഉമാ മഹേശ്വരിയും ശിവശങ്കറിനും എത്തുന്നു. ഈ സമയത്ത് ദുർഗയും തുളസിയും അവിടേക്ക് എത്തുകയാണ്. നേർക്കുനേർ കണ്ട ഉമ ദുർഗയോട് ചോദിക്കുന്നു, അപ്പം നീ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ദുർഗ പറയുന്നു, അതൊന്ന് സീതാരാമ പൂജയിൽ വെച്ച് തീരുമാനിച്ചതാണല്ലോ. ഇത് കേട്ട് ഉമ പറയുകയാണ്, നല്ലത്, ഉപദേശിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ല അല്ലേ? സാരമില്ല, ഇലക്ഷനിൽ തോൽക്കുമ്പോൾ ഇപ്പൊ ഈ കാണിക്കുന്ന ആവേശം നിനക്ക് അബദ്ധമായിട്ട് തോന്നും. ഇത് കേട്ട് തുളസി പറയുകയാണ്, അത് തോറ്റാലല്ലേ? തോൽക്കാൻ വേണ്ടിയല്ല ദുർഗാമ്മ മത്സരിക്കുന്നത്, ദുർഗാമ്മ ജയിച്ചിരിക്കും, നാണം കെടുന്നത് നിങ്ങളായിരിക്കും. ആ നാണക്കേട് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഇലക്ഷനിൽ നിന്ന് പിന്മാറണം. ഉമ പറയുന്നു, അത് നീ
ഇലക്ഷനിന്റെ ആദിമോഹമാണ് കുട്ടി. ഏതായാലും ഇലക്ഷന് മത്സരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് നമുക്കിനിയും അങ്കത്തട്ടിൽ വെച്ച് കാണാം. തുളസി പറയുന്നു, കാണാം. ദുർഗാമ്മ വാന്നും പറഞ്ഞ് തുളസി ദുർഗയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു. തുടർന്ന് ദുർഗയും ഉമയും നോമിനേഷൻ ലെറ്റർ കൊടുക്കുന്നു. അവിടെ ഇരിക്കുന്ന മേഡം അവരോട് പറയുന്നു, ഇനി നിങ്ങൾക്ക് ചിഹ്നം സെലക്ട് ചെയ്യാം. ആദ്യം ഉമ മഹേശ്വരി ചിഹ്നം സെലക്ട് ചെയ്യട്ടെ. ഉമ പറയുന്നു, ക്ലോക്ക് മതി. ദുർഗ അവരോട് പറയുന്നു, വിമാനം. അപ്പോഴവര് പറയുകയാണ്, സോറി, അത് മറ്റൊരു കാൻഡിഡേറ്റ് ബുക്ക് ചെയ്തു പോയി. പിന്നീട് ദുർഗ പറയുകയാണ്, ഓട്ടോറിക്ഷ. ഉടനെ അവര് പറയുന്നു, സോറി, അതും പോയി. ദുർഗ പറയുന്നു, ആന. ഉടനെ അവര് പറയുന്നു, അതും പോയി. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഉമ മനസ്സിൽ പറയുകയാണ്, എടി ദുർഗേ, ഇതിലുള്ള മിക്കവാറും ചിഹ്നങ്ങൾ ഞാൻ എന്റെ ബിനാമി ആൾക്കാരെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ചു കഴിഞ്ഞു. ഇനി നിനക്ക് എങ്ങനെയാ നല്ല ചിഹ്നങ്ങൾ കിട്ടുന്നത്? ഇത് കണ്ടു നിൽക്കുന്ന തുളസി മനസ്സിൽ പറയുകയാണ്, ഇതിൽ എന്തോ ഒരു കളിയുണ്ട്. ഉമാമഹേശ്വരിയായിട്ട് ഈ ചിഹ്നങ്ങൾ ബ്ലോക്ക് ചെയ്ത് കാണാനാ സാധ്യത. തുടർന്ന് ദുർഗ പറയുകയാണ്, അത് ഞാൻ ചോദിക്കുന്ന എല്ലാ ചിഹ്നങ്ങളും ആരൊക്കെയോ ബുക്ക് ചെയ്തു എന്നാണല്ലോ മേഡം പറയുന്നത്. ഉടനെ ആ മേഡം പറയുകയാണ്, ഇനി ഇതിൽ ഒരു ചിഹ്നം മാത്രമേ ബാക്കിയുള്ളൂ, തുളസിക്കതിര്. ദുർഗ ആലോചിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.